നമസ്കാരം, അന്വേഷണ ഡോട്ട് കോമിലേക്ക് സ്വാഗതം. എം എൽ എ എസ് രാജേന്ദ്രനെതിരെ വനിതാ കമ്മീഷൻ കേസെടുത്തു. ദേവികുളം സബ് കളക്ടർ രേണുരാജിനെ അധിക്ഷേപിച്ച് സംസാരിച്ച എസ് രാജേന്ദ്രന്റെ മേലേക്കെതിരെ സംസ്ഥാന വനിതാ കമ്മീഷൻ കേസെടുത്തു. വനിതാ ഉദ്യോഗസ്ഥയെ പരസ്യമായി അധിക്ഷേപിച്ച സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാണ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം മൂന്നാറിലെ അനധികൃത നിർമ്മാണം തടയാനെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരുടെ മുൻപിൽ വെച്ചാണ് എസ് രാജേന്ദ്രൻ എം എൽ എ സബ് കളക്ടറെ അവഹേളിച്ച് സംസാരിച്ചത്. സബ് കളക്ടർ ബുദ്ധിയില്ലാത്തവളാണെന്നും വെറും ഐ എ എസ് കിട്ടിയെന്നും പറഞ്ഞ് കോപ്പുണ്ടാക്കാൻ വന്നിരിക്കുന്നു എന്നുമായിരുന്നു എം എൽ എയുടെ വിവാദ പരാമർശം. മോദി രാജ്യധർമ്മം പാലിക്കുന്നില്ലെന്ന് ചന്ദ്രബാബു നായിഡു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് കാലത്ത് ചെയ്തതുപോലെ രാജ്യധർമ്മം പാലിക്കുന്നില്ലെന്ന് ചന്ദ്രബാബു നായിഡുവിന്റെ രൂക്ഷ വിമർശനം. ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിനിടെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെ പ്രധാനമന്ത്രി വിമർശിച്ചിരുന്നു. ചന്ദ്രബാബു നായിഡു പൊതുപണം രാഷ്ട്രീയ പ്രചരണത്തിനായി ധൂർത്തടിക്കുകയാണെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ആരോപണം. ഇതിന് മറുപടിയായാണ് ചന്ദ്രബാബു രംഗത്തെത്തിയിരിക്കുന്നത്. ഗുജറാത്ത് കലാപകാലത്ത് രാജ്യധർമ്മം പാലിച്ചില്ലെന്ന് മുമ്പ് വാജ്പേയി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ആന്ധ്രാ വിഷയത്തിലും രാജ്യധർമ്മം പാലിക്കപ്പെട്ടില്ല. നമുക്ക് അവകാശപ്പെട്ടത് നിഷേധിക്കപ്പെടുകയാണ്. കിട്ടാത്തവ എങ്ങനെ വാങ്ങിക്കാമെന്ന് നമുക്കറിയാം, ചന്ദ്രബാബു നായിഡു പ്രതിഷേധ സ്വരത്തിൽ പറഞ്ഞു. തെലങ്കാന രൂപവൽക്കരിച്ചപ്പോൾ ആന്ധ്രാപ്രദേശിന് കേന്ദ്രം നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണമെന്നാവശ്യപ്പെട്ട് ചന്ദ്രബാബു നായിഡു ഇന്ന് ന്യൂഡൽഹിയിൽ നിരാഹാര സമരം തുടങ്ങുകയാണ്. സ്മാർട്ട് ഫോണുകളിൽ ഇനി ആർത്തവ ഇമോജികളും. സ്മാർട്ട് ഫോണുകളിൽ പുതിയ ഇമേജുകളോടൊപ്പം ആർത്തവ ഇമോജികളുടെ രംഗപ്രവേശനവും. നീല ഡിസൈൻ പശ്ചാത്തലത്തിൽ ചുവന്ന നിറത്തിലുള്ള രക്തത്തുള്ളിയായാണ് ആർത്തവ ഇമോജി പ്രത്യക്ഷപ്പെടുക. ആർത്തവം എന്ന വാക്ക് തന്നെ ഉച്ചരിക്കാൻ മടിക്കുന്ന സമൂഹത്തെ പാകപ്പെടുത്തിയെടുക്കുക എന്ന വലിയ സാമൂഹിക ഉത്തരവാദിത്തമാണ് ഈ ഇമോജിയിലൂടെ സാക്ഷാത്കരിക്കുന്നത്. യു കെ ആസ്ഥാനമാക്കിയുള്ള പ്ലാൻ ഇന്റർനാഷണൽ എന്ന ഏജൻസിയുടെ ക്യാമ്പയിന്റെ ഭാഗമായാണ് ആർത്തവ ഇമോജി സ്മാർട്ട് ഫോണുകളിൽ വരുന്നത്. എന്നാൽ ആർത്തവ നാളാണെന്ന് പങ്കാളിയിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും മറച്ചുവെക്കുന്നത് അനാവശ്യമായ സംഘർഷങ്ങളിലേക്ക് സ്ത്രീകളെ വലിച്ചിഴയ്ക്കാറുണ്ട്. 97 വയസ്സിൽ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി ദുബായിലെ യങ് മാൻ. പ്രായമേറിയാലും തളരില്ലെന്ന വാശിയിലാണ് തെംഹേദൻ ഹോമി ദുഞ്ചിബോയ് മെഹദ. അടുത്ത 4 കൊല്ലത്തേക്ക് കൂടി ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി എടുത്തിരിക്കുകയാണ് ഇദ്ദേഹം. 3 കൊല്ലം കൂടി വാഹനം ഓടിച്ചാൽ ദുബായ് റോഡുകളിൽ വണ്ടിയോടിക്കുന്ന ആദ്യ 100 വയസ്സുകാരനാവും മെഹദ. ഏറെക്കാലമായി ദുബായിൽ താമസിക്കുന്ന മെഹദ അവിവാഹിതനാണ്. ഇദ്ദേഹം 2004 അവസാനമായി വാഹനം ഓടിച്ചത്. പൊതുഗതാഗത സൗകര്യങ്ങൾ യാത്രയ്ക്കായി ഉപയോഗിക്കാനാണ് ഇദ്ദേഹത്തിനിഷ്ടം. നടക്കുന്നതാണ് തന്റെ ആരോഗ്യത്തിന്റെയും ദീർഘായുസ്സിന്റെയും രഹസ്യമെന്ന് മെഹദ ആവർത്തിക്കുന്നു. ഒറ്റയ്ക്ക് ജീവിക്കുന്ന മെഹദയ്ക്ക് പക്ഷേ വണ്ടിയോടിക്കുന്നതിൽ കമ്പം കുറവാണ്. വാഹനം നമ്മെ അലസരാക്കുമെന്നാണ് മെഹദയുടെ അഭിപ്രായം. നടക്കാനേറെ ഇഷ്ടപ്പെടുന്ന മെഹദ ദിവസവും 4 മണിക്കൂർ വരെ നടക്കാറുമുണ്ട്. റോഡ് ഷോയ്ക്ക് മുമ്പായി പ്രിയങ്ക ഗാന്ധിയുടെ ഫോൺ സന്ദേശം. AICC ജനറൽ സെക്രട്ടറിയായ ശേഷം ഉത്തർപ്രദേശിൽ നടത്തുന്ന ആദ്യ സന്ദർശനത്തിന് മുന്നോടിയായി പാർട്ടി പ്രവർത്തകർക്കും വോട്ടർമാർക്കും പ്രിയങ്ക ഗാന്ധിയുടെ ഫോൺ സന്ദേശം. നമ്മൾ പുതിയ തരം രാഷ്ട്രീയം തുടങ്ങുകയാണ്. ഏറ്റവും ദുർബലരായവർ പോലും ഇതിൽ പങ്കാളികളായിരിക്കുമെന്നും പ്രിയങ്ക സന്ദേശത്തിൽ പറയുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും ജ്യോതിരാദിത്യ സിദ്ധയ്ക്കുമൊപ്പമാണ് പ്രിയങ്ക ഇന്ന് റോഡ് ഷോ നടത്തുന്നത്. ലക്നൌ വിമാനത്താവളത്തിൽ നിന്ന് പാർട്ടി ആസ്ഥാനത്തേക്ക് 3 നേതാക്കളെയും മെഗാ റോഡ് ഷോ സംഘടിപ്പിച്ചാണ് പാർട്ടി നേതാക്കൾ എത്തിക്കുക. നേതാക്കളുടെ സന്ദർശനത്തോടെ യു പിയിൽ കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണത്തിന് തുടക്കം കുറിക്കും. പ്രിയങ്കാഗാന്ധിക്കൊപ്പം ജ്യോതിരാദിത്യ സിദ്ധയും പ്രവർത്തകർക്ക് ഫോൺ സന്ദേശം അയച്ചിട്ടുണ്ട്. ലക്നൌവിൽ പാർട്ടി ഓഫീസിൽ പ്രിയങ്കയും സിദ്ധയും 12, 13, 14 തീയതികളിലായി പ്രവർത്തകരുമായി സംവദിക്കും. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനുശ്രീ. Trusted tradition of 155 years, Chemanur International Jewelers.